ഹായ് മച്ചാമാരെ, കഴിഞ്ഞ പിടിയിൽ തോപ്പുംപടിയിൽ നിന്നും വേളാങ്കണ്ണിയിലേക്കുള്ള യാത്രയായിരുന്നു. വേളാങ്കണ്ണി എത്തിക്കഴിഞ്ഞ് ഞങ്ങളുടെ നേർച്ചയും ചെറിയൊരു ഫാമിലി വ്ളോഗുമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു ഫെബീസ് വ്ളോഗ്. ഗൈസ്, 7 മണിയായപ്പോൾ വേളാങ്കണ്ണി എത്തിയിട്ട പിന്നെ നമുക്ക് റൂം എടുക്കണം, പല്ല് തേക്കണം, കുളിക്കണം, പള്ളി പോകണം, എന്നിട്ട് തിരിച്ച് 5:30 ഈ ബസ്സിൽ തന്നെ തിരിച്ച് പോകണം. ഞായറാഴ്ച ദിവസമാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ. ഞങ്ങൾ വേളാങ്കണ്ണി വരുമ്പോൾ സ്ഥിരമായി എടുക്കുന്ന റൂം തന്നെയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. മലയാളികൾ നടത്തുന്ന ഒരു ലോഡ്ജിലേക്കാണ് ഞാൻ പോകുന്നത്. ലോ ബഡ്ജറ്റായിട്ട് ഇതിലും നല്ലൊരു സ്റ്റേ വേളാങ്കണ്ണിയിൽ ഇല്ല കേട്ടോ. ഇവിടെ കണ്ട പ്യൂരിഫൈഡ് ഡ്രിങ്കിങ് വാട്ടർ പ്ലാന്റ്. ഇന്നത്തെ യാത്രയിൽ എൻ്റെ കൂടെ അപ്പനും അമ്മയും അനിയനും ചേട്ടനും ഉണ്ട്. രണ്ട് ബാത്റൂമുള്ള ഒരു വലിയ റൂം ഞങ്ങൾക്ക് എടുത്തിട്ട ഞാൻ റൂമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കടാ. ഞങ്ങൾ കുളിക്കാൻ വേണ്ടിയുള്ള പരിപാടി വേഗം ടേസ്റ്റും എല്ലാം ഉണ്ട്. ഗൈസ്, ഞങ്ങൾ കുളിച്ച് റെഡിയായി. ഇപ്പോൾ സമയം 8:30 ആയിട്ടാണ്. 8:30 ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പള്ളിയിലേക്ക് പോകണേണ്ട. അപ്പോൾ റൂം അതാണ്, ചെറിയൊരു ഇടവഴി തൊട്ട് മുമ്പിൽ തന്നെയാണ്, പള്ളിയുടെ തൊട്ട് മുമ്പിലുള്ള ഒരു ഇടവഴിയാണ്. ലൊക്കേഷനും കോണ്ടാക്ട് നമ്പറും ഞാൻ കൊടുത്തേക്കാട്ടോ. ലോ ബഡ്ജറ്റിൽ റൂം നോക്കണവർക്ക് പറ്റിയൊരു സ്ഥലമുണ്ടായിരുന്നു. നമ്മൾ വേളാങ്കണ്ണിയിലെ റോഡിലൂടെയൊക്കെ നടക്കുമ്പോൾ താഴെ നോക്കി നടന്നില്ലെങ്കിൽ കാലിൽ പലതും പതിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം അത്ര വൃത്തിയില്ലായ്മയാണ് റോഡുകളിൽ കാണുന്നത് കേട്ടോ. ഭയങ്കര ശോകമാണ് റോഡൊക്കെ. താമസിച്ച റൂമിൻ്റെ സൈഡിൽ തന്നെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ, മസാല ദോശ ഒക്കെ കിട്ടും. അവിടെ നിന്ന് ലൈറ്റ് ആയിട്ട് ഫുഡ് അടിച്ചിട്ട് നമുക്ക് പള്ളിയിലേക്ക് പോവാം. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ് കാണുന്നത്. ആണോ, നല്ല തിരക്കുണ്ട്. ശീക്രം വാടാ തമ്പി. മുട്ടമുട്ട മുട്ടമുട്ട തലയിൽ മുട്ട കപ്പലിൻ്റെയാണോ? ഇപ്പൊ ചെരുപ്പ് വെക്കാൻ വേണ്ടി ഒരു പുതിയ സ്റ്റാൻഡ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി വരുമ്പോ ചെരുപ്പ് ഉണ്ടാവോ എന്നറിയില്ല, നമുക്ക് നോക്കാം. എന്തായാലും നമ്മളെ ചെരുപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. എവിടോ? 100 രൂപ. പൈസ എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു, ഇതിന് വേണ്ടിയാണ്. 2 തൈ, നീ അത് പള്ളി കൊണ്ടേ വെക്കണം. ഷൈബിക്കും നേർച്ച ഉണ്ട്, അമ്മക്കും നേർച്ച ഉണ്ട്. അപ്പൊ ഞങ്ങൾ തൈയായിട്ട് പോകാൻ പോണേ കേട്ടാ. തേനുള്ളി കൂടിയല്ലേ?
ഞാൻ തൈ കൊണ്ട് അവിടെ വെക്കട്ടെ ഏട്ടാ, പ്രാർത്ഥിച്ചിട്ട്. കാരണം അതിന്റെ ഉള്ളിലോട്ട് ക്യാമറ അലോഡ് അല്ല. അപ്പൊ ഇതുകൊണ്ട് വേളാങ്കണ്ണി മാതാവിന് സമർപ്പിച്ചിട്ട് വരാട്ടാ. ഗൈസ്, ഇത് ഇവിടെ കൊണ്ടൊന്ന് സമർപ്പിക്കണം കേട്ടാ, തൈയൊക്കെ. ഇതിന്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല. ഇവിടെ തൊട്ടില് കിട്ടും, താലി കിട്ടും, അങ്ങനെ കുറച്ച് ആചാരപരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാ. പിന്നെ ഭവനം വെക്കാൻ കഷ്ടപ്പെടുന്നവർക്ക് ഒരു പൂട്ട് ഇങ്ങനെ പൂട്ടിയിട്ട് താക്കോല് ഒരെണ്ണം സബ്മിറ്റ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് ആചാരങ്ങൾ. ഞാനീ നടക്കണത് കല്ലറയുടെ മേളിൽ കൂടിയാണെന്ന് തോന്നണ്ട. അച്ഛന്മാരുടെ പേരൊക്കെ ഉണ്ട്, ജൂഡ്, പുഷ്പരാജ്. ഇതൊന്നും ആരും ശ്രദ്ധിക്കണില്ലട്ടാ. വേണ്ടാ വേണ്ടാ, കുറെ പേരുടെ കല്ലറയുണ്ട് ഇത്. മേ ബി ഉടുക്കത്തെ തിരക്കാണ്ടോ ഞായറാഴ്ച, ഒരു രക്ഷയില്ലാ തിരക്ക. ഇവിടെ ഇംഗ്ലീഷ് കുർബാന ഉണ്ടോ നടക്കണത്? നമുക്ക് കുർബാന വലിക്കണം, 150 വേണ്ട. അപ്പൊ അതും കൂടി ഒന്ന് ചെയ്ത് എന്നിട്ട് നമുക്ക് മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി പോവാം. ഇവിടെ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതണം, എന്നിട്ട് വേണം ചെയ്യാൻ ട്ടാ. ഇവിടെ തമിഴ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തെലുങ്ക്, കന്നഡ. നമ്മളിവിടെ നിൽക്കേണ്ടത് 150 രൂപക്ക് ഇത്ര ആഗ്രഹങ്ങൾ സാധിക്കുമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ വരുമ്പോ നമ്മളെ തന്നെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മളെ തന്നെ ആരെങ്കിലും ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകട്ടെ. കള്ളന്മാരുടെ ശല്യമാണ്. എന്റെ പോക്കറ്റിന്റെ ഉള്ളിൽ കൈയിട്ടേക്കുന്നത് ഇത്രയുള്ള ഒരു ചെറിയ കൊച്ചി. കാറിൽ വെക്കാനേ വേളാങ്കണ്ണി മാതാവിന്റെ ചെറിയൊരു സ്റ്റാച്ചു വേണം. അത് നോക്കി നടക്കണേണ്ട. വേളാങ്കണ്ണി മാതാവിന മേടിച്ചിട്ട കാറിൽ വെക്കാൻ വേണ്ടി. എന്നിട്ട് നേരെ ഞങ്ങ മുട്ടടിക്കാൻ വേണ്ടി കയറിയേക്കണേടാ. ടൈബിക്കല്ല, ജയ്ബ്രോക്ക് തല മുട്ടടിക്കാൻ നേർച്ച. അങ്ങനെ ഞങ്ങൾ നടന്ന് പള്ളിയുടെ ബാക്ക് സൈഡ് എത്തിയിട്ടാ. ഇനി നിരങ്ങണ നേർച്ച. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ മുട്ടില് നിരങ്ങിയില്ലേ നമ്മുടെ ജയ്ബ്രോ. ആ പള്ളിയിലേക്ക് പോണേണ്ട, അവിടെ പോയിട്ട് മെഴുകുതിരി കത്തിക്കാനുണ്ട്. ജയ്ബ്രോ ഇപ്രാവശ്യം മുട്ടിൽ നിറങ്ങണ്ട. അതെ, ജയ്ബ്രോ തല മുട്ടടിച്ചിട്ട് തലയിലൊക്കെ രോമം ഇരിക്കണോണ്ട് കുളിച്ചിട്ട് പള്ളി കയറാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മ ഫുഡ് അടിക്കാൻ വേണ്ടി പോണേണ്ട ഗൈസ്. ഫുഡ് അടിക്കാൻ പോണേന്റെ തിരക്കണ്ട, ബീച്ച് സൈഡിലേക്ക് പോണേണ് മീനൊക്കെ മേടിച്ച് കഴിക്കാൻ വേണ്ടി. അതിന്റെ തിരക്കാണ് ഈ കാണേടാ. നല്ല തിരക്ക. ബീച്ചിലെത്തി, ബീച്ച്. കശു കരി
നമുക്ക് അതിൽ ലൈറ്റ് ആയിട്ട് കരി കുടിക്കാം, എന്നിട്ട് ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കാം. കരി കുടിക്കാൻ നമുക്ക് പ്രത്യേകപരമായി സീറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട് കേട്ടോ. പിള്ളേർക്ക് കളിക്കാനായി ഇവിടെ കാറും ബൈക്കൊക്കെ ഉണ്ട് കേട്ടോ, കറങ്ങല് മാത്രമേ ഉള്ളൂ. നമുക്ക് കുടിക്കാനുള്ള കരിക്ക് അണ്ണം വെട്ടി തുടങ്ങി. ഞായറാഴ്ച വേളാങ്കണ്ണിയിലെ തിരക്കാണ് ഈ കാണുന്നത്. ഇവിടെ കരിമീൻ കുട്ടൻ, ഗൈസ് ഞങ്ങൾ ബീച്ചിന്റെ സൈഡിനോട് ചേർന്നിട്ട് ഒരു കടയിൽ കയറി മേളിൽ കയറി ഇരിക്കണ്ട കേട്ടോ. മീൻ കഴിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ വൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങാട് ഒരു സുഖമില്ല. നീ എന്താ നോക്കട്ടെ. ബീച്ചിനോട് ചേർന്ന് ഇരിക്കണ്ടാ, ഫ്രൈ മാത്രം ഓർഡർ ചെയ്തിട്ടുണ്ട്. അയച്ചു നോക്കട്ടെ. നമ്മ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടാ ഫ്രൈ ആയിട്ട്. മീര ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഓടിയാണേ. ഗൈസ് അങ്ങനെ നമ്മുടെ തേരാപ്പാറ എല്ലാം കഴിഞ്ഞ് റൂമിൽ പോയി കുറച്ചേരം കിടന്ന് ഉറങ്ങാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ആ സമയം ഒരു മണിയായിട്ടാ, 2 മണിക്കൂർ ഉറങ്ങി നേരെ പള്ളിയിൽ പോയി. ഇനി മെഴുകുതിരിയും കൂടി കത്തിച്ചിട്ട് നമ്മ അടുത്ത ബസ്സിൽ കയറണി കൊച്ചിയിലേക്ക് പോണേണ്ട. ഗൈസ് ഞങ്ങൾ വീണ്ടും ഇറങ്ങിയിട്ടാ അടുത്ത നേർച്ച എന്ന് പറഞ്ഞാൽ മുട്ടിൽ നിരങ്ങിയുള്ള നേർച്ചയുണ്ട. അത് ഞങ്ങളല്ല ചെയ്യണത്, ജയ്ബ്രോ വേണ്ട. നമുക്ക് ആദ്യം ഈ പള്ളിയിലൊന്ന് കേറാട്ടാ. ഞങ്ങൾ അടുത്ത പള്ളിയിലും കയറി ഗൈസ്, അവിടുത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് ഇനി അടുത്ത പള്ളിയിലേക്കാണ്ടാ. ഇപ്പൊ സമയം 3 മണിയായിട്ടാ, ഇനി നമുക്ക് അധികം നേരമില്ല. 5 മണിക്ക് തിരിച്ച് കൊച്ചിയിലേക്കുള്ള ബസ്സാണ്, നമ്മ വന്ന ബസ്സിന് തന്നെ തിരിച്ചു പോണേട്ടാ. അപ്പൊ 2-3 പള്ളിയും കൂടി ഇനി കയറാണ്ട, അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് സ്കൂട്ടാ. ഇനി അടുത്ത് ഈ പള്ളിയിലേക്കാണ്ട. ഗൈസ് അപ്പൊ നമ്മുടെ ജയ്ബ്രോടെ ഇത് തുടങ്ങണേണ്ട നിരങ്ങല്, മുട്ടിൽ നിരങ്ങലാണ്, മുട്ടിൽ നിരങ്ങല്. 3-5 3-5 തുടങ്ങണത്. നീ അവിടെ ഒരു പട്ടിക്കുട്ടി ഇരിക്കണ്ടല്ലോ, പാവായാലും വയ്യാണ്ടിരിക്കണേ. മൂന്നേ 14 ശരിക്കും പറഞ്ഞ ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും കിടക്കണേ. ദൂരെ ഒരു പള്ളി കാണുന്നേട്ടാ, അവിടം വരെ ഉണ്ടാ. 3:20
സമയം 3:38 ആയിട്ടാ. പള്ളിയുടെ ഏകദേശം അടുത്തെത്താറായിട്ടാ ജയ്ബ്രോ. ടയർഡായി, കാരണം ജയ്ബ്രോൻ്റെ ഒപ്പം സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരൊക്കെ 1 കിലോമീറ്റർ ബാക്കിലാണ്. ജയ്ബ്രോ ശരിക്കും ടയർഡായിട്ടാ. ജയ്ബ്രോ കൈ കുത്തിയിട്ടില്ല ഇതുവരെ, മുട്ടിൽ മാത്രം നിരക്കിയതാണ്, കൈ കുത്താതെയാണ് വന്നത്. അതും 1.5 മണിക്കൂർ, കറക്റ്റ് 1.5 മണിക്കൂറായി. പത്തിനോടെ 3:41 ആയപ്പോ ജയ്ബ്രോടെ എത്തിയിട്ടാ. ചോരയാണ്, കാലൊക്കെ പൊട്ടി ചോര വന്നിട്ട് നല്ലോണം. എന്റെ പൊന്നെ ജയ്ബ്രോ ടയേർഡായിട്ടെന്ന് പറഞ്ഞ സീനായിട്ടുണ്ട്. കൂട്ടിക്കളഞ്ഞാടാ, കൂട്ടിക്കളഞ്ഞു, കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ നേർച്ച എല്ലാം കഴിഞ്ഞിട്ടാ ഇനി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നേരെ റൂമിലേക്ക് പോകട്ടാ. എന്താ ജയ്ബ്രോന്റെ കാലിന് മുട്ടില് മൊത്തം പൊട്ടിച്ച് ഓര വന്നിട്ടാ. വേറെ ഏതുണ്ട്? തൊട്ടിലും കെട്ടും, താലിയില് ചെറിയൊരു മരത്തിന്റെ ഒരു കഷ്ണം പോലെ സംഭവം. അത് പെണ്ണ് കിട്ടാനും മറ്റേത് കൊച്ചുങ്ങളുണ്ടാകാത്തവർക്ക് വേണ്ടി ഉള്ള ഒരാചാരങ്ങൾ. ഇതെന്തിനാണ് ജയ്ബ്രോ? കുപ്പിയാണോ? മാതാവില്ല. ഹോളി വാട്ടർ അല്ലേ? ഹോളി വാട്ടർ നമ്മ കുപ്പി ഇവിടെ നിന്ന് മേടിക്കണം, എന്നിട്ട് അവിടെ പോയി വാട്ടർ എടുക്കണം. പലതരത്തിലുള്ള ബോട്ടിൽ ഇവിടെ സെയിൽ ചെയ്യും, അത് നമുക്ക് മേടിച്ചിട്ട് അവിടെ പോയി ഹോളി വാട്ടർ സേവ് ചെയ്യാം. ലൈക്ക് ദിസ് കണ്ട ഇവിടെ എഴുതിയിട്ടുണ്ട്, നമ്മൾ ബോട്ടിൽ മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം, അപ്പം നമുക്ക് ഹോളി വാട്ടർ തരും. വെള്ളം നിറച്ചു നമുക്ക് കുടിക്കാനും വെള്ളം വെച്ചിട്ടുണ്ട് അവിടെ ഹോളി വാട്ടർ. ഒരു പള്ളിയും കൂടി ഉണ്ട് കേട്ടോ, പക്ഷെ അത് ക്ലോസ് ആണ്, എപ്പോഴും ക്ലോസ് ആയിരിക്കും. ഗൈസ്, അപ്പം ഞങ്ങളുടെ ഈ വർഷത്തെ
ഈ വർഷത്തല്ല, ഞങ്ങൾ 3 മാസം ഇടവിട്ട് വരാറുണ്ട്. ഈ പ്രാവശ്യത്തെ നേർച്ചയും പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി 5 മണിക്ക് ബസ്സാണ്, ഇപ്പം 4:05 ആയിട്ടാ. അപ്പം 5 മണിക്ക് തിരിച്ച് കൊച്ചിയിലേക്ക് പോകണേണ്ട. പിന്നെ നമ്മുടെ ഡ്രൈവറേട്ടനും കണ്ടക്ടറേട്ടനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇന്നലെ വീഡിയോ എടുക്കാൻ വേണ്ടി നല്ല അടിപ്പ സപ്പോർട്ടായിരുന്നു എനിക്ക് തന്നത്. ഞാൻ വേണ്ട വേണമെന്ന് വിചാരിച്ചെടുത്ത ഒരു വീഡിയോ ആണത്. പക്ഷേ ചുമ്മാ എന്തായാലും വന്നതല്ലേ, അപ്പം വേളാങ്കണ്ണി മാധവൻ്റെ അടുത്തല്ലേ, അതുകൊണ്ട് എടുത്തതാണ്ട. അപ്പോൾ വച്ചാൽ മരെ, ഞാൻ ആ ബസ്സിലെ ആ ഡ്രൈവറേട്ടനെയും കണ്ടക്ടറേട്ടനെയും കൂടി കാണിച്ചിട്ട് അതിൻ്റെ ഇപ്പം ആണേണ്ട. ഓൾറെഡി ഞാൻ വേളാങ്കണ്ണിയുടെ കണ്ടൻറ് എപ്പോഴും ചെയ്യാറുള്ളതാണ്, എൻ്റെ ഫേവറേറ്റ് പ്ലേസാണത്. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ചെയ്തതാണ്ട. നമസ്കാരം, ഞാൻ ആ വേളാങ്കണ്ണിയിലാണ്. ഇത്രയും ലോ ബഡ്ജറ്റിൽ വേറെ റൂംസ് എവിടെയും കിട്ടൂലട്ടാ, കാരണം അത്രയും നല്ല നീറ്റ്നെസ് ആയിട്ടുള്ള ഒരു റൂമാണ്. മലയാളികളുടെയാണ്, നമ്മുടെ എറണാകുളത്തുള്ള ചേട്ടന്മാർ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. എന്തായാലും അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഗൈസ്, ഇതാണ്ട ഞങ്ങളുടെ റൂം. 2 ബാത്റൂം ഉണ്ട് കേട്ടോ. 5 പേർക്ക് ഇവിടെ സുഖമായിട്ട് കിടക്കായിരുന്നു, പക്ഷെ ഞങ്ങൾ ജസ്റ്റ് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്ട. അപ്പം നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാടാ, എവിടെയാ കോണ്ടാക്ട് നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. എന്തായാലും വേളാങ്കണ്ണിയിൽ ഇത്രയും ലോ ബഡ്ജറ്റിൽ കിട്ടുന്ന ഒരു സ്ഥലം ഇത് തന്നെ കേട്ടോ. അവിടെ ഒരു ബാത്റൂമുണ്ട്, ഇവിടെ ഒരു ബാത്റൂമുണ്ട് കേട്ടോ. 2 ബാത്റൂമുണ്ട്. പിന്നെ പോരാത്തതിന് ഇവിടെ കിച്ചൺ സ്പേസും ഉണ്ട് കേട്ടോ. കുക്ക് ചെയ്തൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാൻ ചെയ്യാം. റൂമിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അതെ, ഇവിടെ ഉണ്ടോ നമ്മൾ സ്റ്റേ ചെയ്തത്? 3-സ്റ്റാർ റെസിഡൻസി കേട്ടോ. കൈസ്, അപ്പം നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടി ഉണ്ടോ? സമയം 5:45 5:30 നമ്മുടെ ബസ് പുറപ്പെടുന്നത്. അവിടെ കിടക്കണ്ട നമ്മുടെ ബസ്. നമ്മുടെ ചേട്ടന്മാർ പോകണ്ടേട്ടാ, ഒന്ന് 5:45 ആയിട്ടുള്ളൂ. അപ്പൊ റിസർവേഷൻ ചാർട്ട് എടുത്തിട്ട് വരും, എന്നിട്ട് നമ്മൾ ഒറ്റ വിടലാണ്ട്. അതായത് നമ്മുടെ ബസ് അവിടെ കിടക്കണണ്ട, ഈ വണ്ടിക്ക് തന്നെ ഉണ്ട നമ്മൾ പോണത്. നല്ല തിരക്കാണ്ട. അങ്ങനെ വശം വരെ 5:30 വേളാങ്കണ്ണിയിൽ നിന്ന് പുറപ്പെട്ട ബസ് രാവിലെ കൃത്യം 6:30 മണിയോടുകൂടി ഞങ്ങൾ തോപ്പുംപടിയിൽ എത്തിച്ചേരും കേട്ടോ. ബസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മതി കേട്ടോ, അതിൽ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സുനിച്ചേട്ടനോടും ജസ്റ്റിൻ ചേട്ടനോടൊക്കെ യാത്ര പറഞ്ഞ് ഇനി അടുത്ത യാത്രയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. 7 മണിയായപ്പോൾ വീട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോയിലേക്ക് കേട്ടോ. ബൈ ബൈ.